എല്ലാവർക്കും മാക്സ് ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അബൈ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാഗ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന കുറേ മറ്റാകുമ്പോൾ അതിൻ്റെ ഫോൺ 1 GB റാമാ 2 GB റാമാ അല്ലെങ്കിൽ 3 GB റാമൊക്കെ ആയിരിക്കും. അപ്പോൾ അവൻ്റെ ഫോൺ നന്നായി ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോൾ ഇടയിൽ വന്നിട്ട് പെട്ടെന്നൊന്ന് ഹോം സ്ക്രീനിലോട്ട് മാറും. അതിനുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു 3-4 ട്രിക്സാണ് നമ്മൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. രാജ വെട്ടി വീശി എറിയ പോരാ അടങ്ങാതെ വിട കുതിര ഒരു നാലും അടങ്ങാതെ ഒരു പോട വിളയാട ഒരു പോതും തയങ്ങാതെ പിന്നെ വെച്ച കാല ഇവ പിന്നെ നോക്കി വെച്ചതില്ലെങ്കിൽ ഇവിടെ പോലെ ദൈവം ആരുമില്ല. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാഗ് അങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ട്രിക്കിലോട്ട് നേരെ കടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജാണ് മെയിൻ. എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് സ്പേസാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ വേണ്ടാത്ത ഇമേജസും വീഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ഇമെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് നേരെ നമ്മുടെ രണ്ടാമത്തെ ട്രിക്കിലോട്ട് കടക്കാം. നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കളിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിക്കാൻ. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാൻ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ട്രിക്ക്. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ചെയ്തിട്ട് കളിക്കുക, എന്നാലും നമുക്ക് നേരെ കളിക്കാനേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക്. നമുക്ക് നേരെ മൂന്നാമത്തെ ട്രിക്കിലോട്ട് കടക്കാം. നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിൽ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് പറയുന്നൊരു ബാർ ഉണ്ടാവും. എൻ്റെ ഇപ്പോൾ ഇൻഫിനിക്സ് ഫോണാണ്. അപ്പോൾ ഇതിൽ ആപ്പ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് പറയുന്നതാണ്. നിങ്ങളുടെ ചിലപ്പോൾ വേറെ ആൻഡ്രോയിഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ആപ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് അവിടെ കുറേ ആപ്സ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കുറേ എല്ലാ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്സിൻ്റെയും അതിൽ നിങ്ങൾ എല്ലാ ആപ്സും എടുക്കണം. ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് എടുത്തിട്ടുണ്ട്. അത് നോട്ടിഫിക്കേഷൻ ബാർ നിങ്ങൾ ഓഫ് എന്നാക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നന്നായി തന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ സ്മൂത്തായി നിങ്ങളുടെ ഫോണിൽ ഓടാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ എല്ലാ ആപ്സും നിങ്ങളങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കണം. നിങ്ങളങ്ങനെ എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കണം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക്. എല്ലാവരും ചെയ്തതിന് ഇങ്ങനത്തെ സെറ്റിങ്സ് ചെയ്യാനോ എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫാക്കി നോക്കുക. എന്നിട്ട് കളിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാ ഫ്രീ ഫയർ ഗ്രൂപ്പ്സിലോട്ടും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയുമായി പിന്നെയും വരുന്നതായിരിക്കും.